നമസ്കാരം. ലോക ചരിത്രത്തെ പല രീതിയിൽ വിഭജിക്കാറും അടയാളപ്പെടുത്താറും വിശേഷിപ്പിക്കാറും ഒക്കെയുണ്ട്. അതിപ്പോൾ ഗവേഷകരാവട്ടെ ശാസ്ത്രജ്ഞരാവട്ടെ എല്ലാം ചെയ്യാറുണ്ട്. നമ്മൾ ജീവിക്കുന്ന ലോകത്തെ രേഖപ്പെടുത്തുക 11 സെപ്റ്റംബർ 2001 ശേഷമുള്ള കാലം എന്ന് തന്നെയായിരിക്കാം. അമേരിക്കയിലെ ഐതിഹാസികമായ വേൾഡ് ട്രേഡ് സെൻറ്ററും പെൻറ്റഗൺ ബിൽഡിങ്ങും ആക്രമിക്കപ്പെട്ട ദിവസം, ഈ ദിവസം ആ കഴിഞ്ഞ വർഷം ലോകാക്രമണത്തെ തന്നെ മുച്ചൂടും മാറ്റിമറിച്ച് ആ ഭീകരാക്രമണം അരങ്ങേറിയിട്ട് ഇന്നേക്ക് 2 പതിറ്റാണ്ട് പൂർത്തിയാവുന്നു. കാലിഫോർണിയ വഴി പോകേണ്ടിയിരുന്ന 4 യാത്രാ വിമാനങ്ങളാണ് 19 പേരടങ്ങുന്ന അൽക്വയ്ദ ഭീകര സംഘം റൺ ചെയ്ത. അതിൽ 2 വിമാനങ്ങൾ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഇരട്ട ഗോപുരങ്ങളിലേക്ക് ഇടിച്ചു കയറി. മറ്റൊന്ന് വാഷിംഗ്ടണിലെ പെൻറ്റഗൺ ബിൽഡിങ്ങിൽ 4ാമത്തെ വിമാനം പെൻസിൽവേനിയയിൽ തകർന്നു വീഴുകയും ചെയ്തു. 3000-ലേറെ ജീവനുകളാണ് പൊലിഞ്ഞത്. എത്രയോ ഇരട്ടി പേർക്ക് പരിക്കേറ്റു. സംഭവം സൃഷ്ടിച്ച മാനസിക സാമൂഹിക ആഘാതങ്ങൾ വിവരണങ്ങൾക്കപ്പുറവുമാണ്. കാര്യകാരണങ്ങൾ വിശദമായി വിലയിരുത്തും മുമ്പ് തന്നെ അക്രമത്തിന് പകരം വീട്ടാൻ അൽക്വയ്ദ ഭീകരർ ഒളിച്ചു പാർക്കുന്ന ഇടമെന്നാരോപിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് അമേരിക്ക അധിനിവേശം ആരംഭിച്ചിരുന്നു. 2 പതിറ്റാണ്ട് നീണ്ട യുദ്ധത്തിനൊടുവിൽ ലക്ഷ്യമൊന്നും നേടാതെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും സ്വസ്ഥതയും നശിപ്പിച്ച് അമേരിക്കൻ സൈന്യം അവിടം വിട്ട് പോവുകയും ചെയ്തു.